ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി പോസിറ്റീവ് പോയിൻറ്റ്. പി എസ് സി പരീക്ഷകൾക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ടോപ്പിക്കിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ പലതവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദ്യോത്തര രൂപത്തിൽ നമുക്ക് പഠിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ചത് എന്ന്? 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ചത്. ഐ എൻ സിയുടെ പ്രഥമ സമ്മേളനം നടന്ന സ്ഥലം ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്, മുംബൈ. മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ഐ എൻ സിയുടെ പ്രഥമ സമ്മേളനം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം പൂനെ. പകർച്ചവ്യാധിയായ പ്ലേഗ് കാരണമാണ് പൂനെയിൽ നിന്നും ബോംബെയിലേക്ക് പിന്നീട് ഐ എൻ സി സമ്മേളനം മാറ്റിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ആര്? എ.ഒ. ഹ്യൂം. അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഐ എൻ സിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എ.ഒ. ഹ്യൂം. എ.ഒ. ഹ്യൂം ആണ് ഐ എൻ സിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നറിയപ്പെടുന്നതും എ.ഒ. ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഐ എൻ സിയുടെ ആദ്യ പ്രസിഡൻ്റ് ഡബ്ല്യു സി ബാനർജി. ഡബ്ല്യു സി ബാനർജിയാണ് ഐ എൻ സിയുടെ ആദ്യ പ്രസിഡൻ്റ്. ബ്രിട്ടീഷ് ഹോം ഓഫ് കോമൺസിലേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഡബ്ല്യു സി ബാനർജി. ഡബ്ല്യു സി ബാനർജിയാണ് ബ്രിട്ടീഷ് ഹോം ഓഫ് കോമൺസിലേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് വിജയിച്ച ആദ്യ വ്യക്തി ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് വിജയിച്ച ആദ്യ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. കോൺഗ്രസ് എന്ന വാക്കിൻ്റെ അർത്ഥം അസംബ്ലി ഓഫ് പീപ്പിൾ. അസംബ്ലി ഓഫ് പീപ്പിൾ എന്നാണ് കോൺഗ്രസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഐ എൻ സിയുടെ ആദ്യത്തെ സെക്രട്ടറി എ.ഒ. ഹ്യൂം. എ.ഒ. ഹ്യൂം ആണ് ഐ എൻ സിയുടെ ആദ്യത്തെ സെക്രട്ടറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃത സമയത്തെ വൈസ്രോയി ആയിരുന്നത് ഡഫറിൻ പ്രഭു. ഡഫറിൻ പ്രഭു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃത സമയത്തെ വൈസ്രോയി ആയിരുന്നത്. ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തു? 72 പേർ. 72 പേരാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഐ എൻ സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം. സുരക്ഷാ വാൽവ് സിദ്ധാന്തം അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് തിയറിയാണ് ഐ എൻ സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എതിർത്ത ഒരേ ഒരു സംഘടന യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഐ എൻ സിയെ എതിർത്ത ഒരേ ഒരു സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേയൊരു വനിത കാദംബനി ഗാംഗുലി. കാദംബനി ഗാംഗുലിയാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേയൊരു വനിത. ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ ജി.പി. പിള്ള. 72 പേരാണ് ഐ എൻ സിയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇതിലുണ്ടായിരുന്ന വനിതയാണ് കാദംബനി ഗാംഗുലി.
അതുപോലെ ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യം അയ്യർ. ജി സുബ്രഹ്മണ്യം അയ്യറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത്. ഐ എൻ സിയുടെ രണ്ടാം സമ്മേളനം നടന്നത് എവിടെ? കൊൽക്കത്തയിൽ വെച്ചാണ്. 1886 കൊൽക്കത്തയിൽ വെച്ചാണ് ഐ എൻ സിയുടെ രണ്ടാം സമ്മേളനം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെട്ടത് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യയാണ് ഐ എൻ സിയുടെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ എന്നറിയപ്പെട്ടത്. ഐ എൻ സിയുടെ രണ്ടാം സമ്മേളനത്തിൽ എത്ര അംഗങ്ങൾ പങ്കെടുത്തു? 436 അംഗങ്ങൾ. 436 അംഗങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാം സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഒന്നാം സമ്മേളനത്തിൽ 72 പേരാണ് പങ്കെടുത്തത്. രണ്ടാം സമ്മേളനം നടന്നത് 1886 കൊൽക്കത്തയിൽ വെച്ചാണ്. ഐ എൻ സിയുടെ രണ്ടാം സമ്മേളനത്തിൽ പ്രസിഡൻ്റായത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാം സമ്മേളനത്തിൽ പ്രസിഡൻ്റായത്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടത് ദാദാഭായ് നവറോജി. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റോൺ, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ്, ഫാദർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നൊക്കെ അറിയപ്പെട്ടത് ദാദാഭായ് നവറോജിയാണ്. ഐ എൻ സി പ്രസിഡൻ്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ട ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. ഐ എൻ സിയുടെ ആദ്യത്തെ പാഴ്സി പ്രസിഡൻ്റ് ദാദാഭായ് നവറോജി. മൂന്ന് തവണ ഐ എൻ സി പ്രസിഡൻ്റായ ആദ്യ വ്യക്തി ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് മൂന്ന് തവണ ഐ എൻ സി പ്രസിഡൻ്റായ ആദ്യ വ്യക്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒരേയൊരു മലയാളി. സി ശങ്കരൻ നായർ പ്രസിഡൻ്റായ ഐ എൻ സി സമ്മേളനം. 1897 അമരാവതി സമ്മേളനത്തിലായിരുന്നു സി ശങ്കരൻ നായർ പ്രസിഡൻ്റായത്. ഐ എൻ സിയുടെ മൂന്നാം സമ്മേളനം നടന്നത് എവിടെ വെച്ച്? മദ്രാസിൽ വെച്ച്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂന്നാം സമ്മേളനം 1887 മദ്രാസിൽ വെച്ചാണ് നടന്നത്. ഐ എൻ സിയുടെ മൂന്നാം സമ്മേളനത്തിൽ പ്രസിഡൻ്റായത് ബദറുദ്ദീൻ ദിയാബ്ജി. ബദറുദ്ദീൻ ദിയാബ്ജിയാണ് ഐ എൻ സിയുടെ മൂന്നാം സമ്മേളനത്തിൽ പ്രസിഡൻ്റായത്. ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം, മൂന്നാം കോൺഗ്രസ് സമ്മേളനം. ഐ എൻ സിയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡൻ്റ് ബദറുദ്ദീൻ ദിയാബ്ജി. ബദറുദ്ദീൻ ദിയാബ്ജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡൻ്റ്. ബോംബെ ഹൈക്കോടതിയുടെ ആദ്യത്തെ ഇന്ത്യൻ ബാരിസ്റ്റർ ആയത് ബദറുദ്ദീൻ ദിയാബ്ജി ആണ്. ഐ എൻ സിയുടെ നാലാം സമ്മേളനം നടന്ന സ്ഥലം അലഹാബാദ്. അലഹാബാദിൽ വെച്ചാണ് ഐ എൻ സിയുടെ നാലാം സമ്മേളനം നടന്നത്. ഐ എൻ സിയുടെ നാലാം സമ്മേളനത്തിൽ പ്രസിഡൻ്റായത് ജോർജ് യൂൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നാലാം സമ്മേളനത്തിൽ പ്രസിഡൻ്റായത് ജോർജ് യൂൾ ആണ്. ഐ എൻ സിയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനല്ലാത്ത പ്രസിഡൻ്റ് ജോർജ് യൂൾ. ജോർജ് യൂൾ ആണ് ഐ എൻ സിയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനല്ലാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രസിഡൻ്റായത്. ഐ എൻ സിയുടെ അഞ്ചാം സമ്മേളനത്തിൽ പ്രസിഡൻ്റായത് വില്യം വൈഡർ ബേൺ. 1889 ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഞ്ചാം സമ്മേളനം നടന്നത്. ഇതിൽ പ്രസിഡൻ്റായത് വില്യം വൈഡർ ബേൺ ആണ്. ഐ എൻ സിയുടെ രണ്ടാമത്തെ ഇന്ത്യക്കാരനല്ലാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രസിഡൻ്റാണ് വില്യം വൈഡർ ബേൺ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റ് ആനി ബെസൻറ്റ്.
ആനി ബസൻറ്റ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻറ്റ്. INCയുടെ പ്രസിഡൻ്റായ ആദ്യത്തെ വിദേശ വനിത ആനി ബസൻറ്റ്. INCയുടെ പ്രസിഡൻ്റായ ആദ്യത്തെ വിദേശ വനിതയാണ് ആനി ബസൻറ്റ്. ആനി ബസൻറ്റ് പ്രസിഡൻ്റായ കൊൽക്കത്ത സമ്മേളനം നടന്ന വർഷം 1917. 1917 കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ആനി ബസൻറ്റ് ആയിരുന്നു. INC പ്രസിഡൻ്റായ രണ്ടാമത്തെ വനിത സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ രണ്ടാമത്തെ വനിതയാണ് സരോജിനി നായിഡു. INC പ്രസിഡൻ്റായ പ്രഥമ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ രണ്ടാമത്തെ വനിതയും ആദ്യത്തെ ഇന്ത്യക്കാരിയുമാണ് സരോജിനി നായിഡു. സരോജിനി നായിഡു പ്രസിഡൻ്റായ 1925 കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വച്ച്? കാൺപൂർ. കാൺപൂർ സമ്മേളനത്തിലായിരുന്നു സരോജിനി നായിഡു അധ്യക്ഷയായിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം 1925 സരോജിനി നായിഡു അധ്യക്ഷയായ കാൺപൂർ സമ്മേളനത്തിലാണ് INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തിരഞ്ഞെടുത്തത്. INCയുടെ മൂന്നാമത്തെ വനിതാ പ്രസിഡൻ്റ് നെല്ലിസൺ ഗുപ്ത. INCയുടെ മൂന്നാമത്തെ വനിതാ പ്രസിഡൻ്റാണ് നെല്ലിസൺ ഗുപ്ത. നെല്ലിസൺ ഗുപ്ത പ്രസിഡൻ്റായ കോൺഗ്രസ് സമ്മേളനം 1933 കൊൽക്കത്ത സമ്മേളനം. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ വനിതാ INC പ്രസിഡൻ്റ് ഇന്ദിരാഗാന്ധി. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ INC പ്രസിഡൻ്റ് പി ആനന്ദ ചാർലു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ INC പ്രസിഡൻ്റാണ് പി ആനന്ദ ചാർലു. പി ആനന്ദ ചാർലു അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം 1891 നാഗ്പൂർ സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൽക്കട്ട സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1896 കൽക്കട്ട സമ്മേളനം. 1896 കൽക്കട്ട സമ്മേളനത്തിൽ അധ്യക്ഷൻ ആയത് റഹ്മത്തുള്ള സയാനി. 1896 കൽക്കട്ട സമ്മേളനത്തിൽ വന്ദേ മാതരം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനം. 1901 കൽക്കട്ട സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത്. 1901 കൽക്കട്ട സമ്മേളനത്തിൽ അധ്യക്ഷൻ ആയത് ദിൽഷ ഇ വാച്ച. ഗാന്ധിജി പ്രസിഡൻ്റായ ഒരേ ഒരു കോൺഗ്രസ് സമ്മേളനം 1924 ബെൽഗാം സമ്മേളനം. ഗാന്ധിജി പ്രസിഡൻ്റായ ഒരേ ഒരു കോൺഗ്രസ് സമ്മേളനമാണ് 1924 ബെൽഗാം സമ്മേളനം. സ്വദേശി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച കോൺഗ്രസ് സമ്മേളനം 1905 ബനാറസ് സമ്മേളനം. 1905 ബനാറസ് സമ്മേളനത്തിൽ പ്രസിഡൻ്റായത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് 1905 ബനാറസ് സമ്മേളനത്തിൽ പ്രസിഡൻ്റായത്. സ്വരാജ് ആണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1906 കൽക്കട്ട സമ്മേളനം. 1906 കൽക്കട്ട സമ്മേളനത്തിൽ അധ്യക്ഷൻ ആയിരുന്നത് ദാദാഭായ് നവറോജി. കോൺഗ്രസ് മിതവാദികൾ തീവ്രവാദികൾ എന്ന് രണ്ടായി വിഭജിച്ച കോൺഗ്രസ് സമ്മേളനം 1907 സൂറത്ത് സമ്മേളനം. ഇതാണ് സൂറത്ത് വിഭജനം എന്നറിയപ്പെടുന്നത്. 1907 സൂറത്ത് സമ്മേളനത്തിൽ പ്രസിഡൻ്റായത് റാഷ് ബിഹാരി ഘോഷ്. തുടർച്ചയായി രണ്ട് തവണ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ വ്യക്തി
റാഷ് ബിഹാരി ഘോഷ് 1907 1908 ആണ് റാഷ് ബിഹാരി ഘോഷ് അധ്യക്ഷനായിരുന്നത്. കോൺഗ്രസ്സിന് സ്വന്തമായി ഒരു ഭരണഘടന തയ്യാറാക്കിയ കോൺഗ്രസ് സമ്മേളനം, 1908 മദ്രാസ് സമ്മേളനം, 1908 റാഷ് ബിഹാരി ഘോഷ് അധ്യക്ഷനായ മദ്രാസ് സമ്മേളനത്തിലാണ് കോൺഗ്രസ്സിന് സ്വന്തമായി ഒരു ഭരണഘടന തയ്യാറാക്കിയത്. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം, 1911 കൽക്കട്ട സമ്മേളനം. 1911 കൽക്കട്ട സമ്മേളനത്തിൽ അധ്യക്ഷൻ ആയിരുന്നത് ബി എൻ ദർ ആണ് 1911 കൽക്കട്ട സമ്മേളനത്തിൽ അധ്യക്ഷൻ ആയിരുന്നത്. നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം, 1912 ബന്ദിപ്പൂർ സമ്മേളനം. 1912 ബന്ദിപ്പൂർ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആയിരുന്നത് ആർ എൻ മുതോൽക്കർ. കോൺഗ്രസ് സംയോജനം, കോൺഗ്രസ് റീയൂണിയൻ നടന്ന സമ്മേളനം, 1916 ലക്നൗ സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും വീണ്ടും സംയോജിച്ചു. നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം, 1916 ലക്നൗ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആയിരുന്നത് എ സി മജുംദാർ. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒപ്പുവെച്ച സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. കോൺഗ്രസ് നിസ്സഹരണ പ്രസ്ഥാനം സ്വീകരിച്ച സമ്മേളനം, 1920 നാഗ്പൂർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം, 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചത്. നെഹ്റു ആദ്യമായി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം, 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. മൗലിക അവകാശ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം, 1931 കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനത്തിൽ അധ്യക്ഷൻ ആയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് 1931 കറാച്ചി സമ്മേളനത്തിൽ അധ്യക്ഷൻ ആയിരുന്നത്. ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനം, ഫൈസ്പൂർ സമ്മേളനം. 1937 ഫൈസ്പൂർ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആയിരുന്നത് നെഹ്റു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുത്ത പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി നോമിനേറ്റ് ചെയ്ത പട്ടാഭി സീതാരാമയ്യയാണ് സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത്. ഐ എൻ സി പ്രസിഡന്റായി സുഭാഷ് ചന്ദ്രബോസിനെ തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം, 1939 ത്രിപുരി സമ്മേളനം. 1940 മുതൽ 1946 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് മൗലാന അബ്ദുൾ കലാം ആസാദ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്നത് ജെ ബി കൃപലാനിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷമുള്ള ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ. ഏറ്റവും കൂടുതൽ കാലം ഐ എൻ സി പ്രസിഡന്റായ വ്യക്തി നെഹ്റു, ജവഹർലാൽ നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അവധിക്കാല വിനോദം എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകൻ. സോഷ്യലിസമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന ആശയം മുന്നോട്ട് വെച്ച കോൺഗ്രസ് സമ്മേളനം, 1955 ആവടി സമ്മേളനം.
1955 ആവടി സമ്മേളനത്തിലാണ് സോഷ്യലിസമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. 1955 ആവടി സമ്മേളനത്തിൽ അധ്യക്ഷൻ ആയിരുന്നത് യു എൻ ദബാർ. വില്ലന്മാരുടെ കേന്ദ്രം എന്ന് INCയെ വിശേഷിപ്പിച്ചത് ആര്? ഡഫറിൻ പ്രഭു. ഡഫറിൻ പ്രഭു ആണ് വില്ലന്മാരുടെ കേന്ദ്രം എന്ന് INCയെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട മുഴുവൻ പോയിൻ്റുകളും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.